ഈ സമയം മാസ്റ്റർ സിനിമയാണ് വന്നത്. ഇപ്പൊ തിയേറ്റർ അത് തിയേറ്റർ ആണ്. നമ്മൾ സിനിമ കാണാനായിട്ട് എടുത്ത നമ്മുടെ ആലക്കോട് ഫിലിം തിയേറ്ററിൽ, ഫിലിം സിറ്റി ആലക്കോട്. ഇപ്പൊ ഷോ നടന്നോണ്ടിരിക്കുക, അതാ പുറത്തൊന്ന് ആളെ കാണാത്തത്. നമ്മളിപ്പോ പുറത്ത് അടുത്ത ഷോയിൽ കേറണം. ഇപ്പൊ എന്താ ഇതാ സ്ഥലം, ഇന്ന് പൊളിക്കും ഗൈസ്. ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ച, ഞാൻ മുടി വെട്ടി കേട്ടോ. ഞാൻ മുടി വെട്ടി കണ്ടിട്ടില്ല, മുടി വെട്ടാൻ പോയത് വേണമെന്ന് കണ്ടിട്ടില്ല. ഗൈസ് മുടി വെട്ടാൻ പോയി. ഇപ്പൊ എന്തായാലും വെട്ടണം എന്നാണ് പറയുന്നത്. പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് പരീക്ഷ ആളിലും മുടിയൊക്കെ ഉറിയണം. പിന്നെ ക്ലാസ്സിൽ ഇരിക്കണേ മുടിയെല്ലാം വെച്ചിട്ട് പറഞ്ഞത് പ്രിൻസിപ്പൽ പറഞ്ഞു. പിന്നെ വെട്ടിയൊക്കെ ഇനി അവധി ക്ലാസ് അടച്ച് കഴിയുമ്പോ പിന്നെ വളർത്താൻ. അതിനകത്ത് എല്ലാരും ഒന്നുകൂടി കണ്ട മുടി. എങ്ങനെയുണ്ടെന്ന് പറ. ഇതെന്താടാ തലമുടി വെട്ടി? എവിടെ വെട്ടി? മുടി വെട്ടിയത് കൊള്ളാം, എനിക്ക് കമന്റ് ചെയ്യണം. എക്സൈറ്റഡ് ആണ് സിനിമ കാണാൻ. ഒരു നമ്മള് കേറണം. ഇതിപ്പോ എല്ലാരും സിനിമ കണ്ട് ഇറങ്ങുന്നുണ്ട്, ഇപ്പൊ അടുത്ത നമ്മള് കേറും. തിയേറ്ററിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഇന്റീരിയല്. എന്റെ അടിപൊളി ഗൈസ്, എ സി എല്ലാം ആണ് കേട്ടോ. സംഭവം ലിറ്റ് സാധനം, ലിറ്റ് സാധനം, അടിപൊളി ലിറ്റ് സ്ഥലം കേട്ടോ. എടാ സീറ്റ് ഏതാടാ ഗൈസ്? എ സി കേട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെരി ഇങ്ങനെ ഇങ്ങനെ കിടന്നാണ് സിനിമ. സീറ്റ് അടിപൊളിയാണ്. സയ്യ ഇപ്പുറം തന്നെ അടുത്തടുത്തിരിക്കണം, എന്നാലേ അവരോളം വരും. മിസ് ഒന്നരാടാണ്, സോഷ്യൽ ഡിസ്റ്റൻസിന് വന്നു. ഓരോ സീറ്റിലും ഇങ്ങനെ റിബൺ ഇട്ടുണ്ട്. ആ റിബൺ ഉള്ള സീറ്റിലൊന്നും ഇരിക്കാനാവില്ല. അതുകൊണ്ടോ അത് തോട്ട ചെയ്ത് കുപ്പി വെക്കാം വെള്ളം. ഇവിടുന്ന് ലോകയെ താലാര പോയിട്ട് പിന്നെയും പേരെഴുതി കാണിക്കുന്നവരേ ഉള്ളൂ. ഗൈസ് സിനിമ തുടങ്ങി കേട്ടാ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ത്രില്ലേ അളിയ. ഗൈസ് അപ്പൊ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് വരാം. ഗൈസ് ഇത് ഇന്റർനെറ്റിൽ ആയപ്പോ ഒന്ന് ഇറങ്ങിയതാണ്. ഗൈസ് പടം നിറച്ച് വേറെ ലെവലായിട്ടാ പടം. ചേത്തറം പടം, ചേത്തറം. എന്താ വെച്ചാ എപ്പോഴുള്ള വിജയുടെ ആ ഒരു സിനിമയല്ല, ആ ഒരു ടൈപ്പേ അല്ല, ഫുള്ള് ഡിഫറെന്റ് ആണ്.
മാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നിനൊന്നിന് പവറായി. അടിപൊളി പടം തന്നെ, അടിപൊളി പടം. ഏകദേശം ഒരു വെള്ളം മേടിച്ചു, പിന്നെ അവന്മാർ രണ്ട് വെള്ളമുണ്ട്, പിന്നെ ചിക്കൻ റോൾ മേടിച്ചു. മഴയുണ്ട്, മിതമായ രീതിയിലുള്ള മഴ, വലിയ മഴയില്ല, ചെറിയ. സിനിമ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ സിനിമ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. പടം ഒരു രക്ഷയില്ല, ഫുള്ളും കണ്ട് പടം. ഹാഫ് ടൈം ആയതിന്റെ പകുതി, ഹാഫ് ടൈം വരെ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും സഹയോട് മൂത്രിക്കുന്നുണ്ട്. ഹാഫ് ടൈം ആപ്പം തന്നെ നമുക്ക് മനസ്സിലാവും പടം ലിറ്റ് സാധനം. ഫുള്ള് കണ്ടാലും കുറ്റം പറയാനൊന്നുമില്ല, രണ്ടുപേരും വേറെ ലെവലാണ്. സിനിമ കണ്ട് ഇറങ്ങിയത് കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ, അപ്പൊ ആ പള്ളീന്റെ അങ്ങോട്ടാ പോകുന്നത്, ആലക്കോട് പള്ളി. അപ്പൊ നമ്മൾ എന്റെ ഫ്രണ്ട് എനിക്കിപ്പോ കാണാം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം പള്ളി. ലിറ്റ് സാധനമാണ് അതും പറഞ്ഞത്, ലിറ്റ് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. സിനിമ അടിപൊളിയായി, ഞാൻ എന്താ പറയണ്ട, ഒരു കുറ്റം പറയാനൊന്നുമില്ല. അതിനകത്ത് വിജയ് സേതുപതി പൊളിയോ, വിജയ് അടിപൊളിയോ, രണ്ടുപേരും ഈക്വലാണ്, രണ്ടുപേരും കിടിലും. അടിപൊളി പടം. നോക്ക് പള്ളി നോക്ക്, എന്റെ അയച്ചത് ആലക്കോട് പള്ളിയാട്ടോ, അടിപൊളിയാണ്. ഇത് തലശ്ശേരിയിൽ വെച്ച് ഏറ്റവും വലിയ പള്ളിയാട്ടോ ഇത്. ഇത് തലശ്ശേരിയിൽ വെച്ച് ഏറ്റവും വലിയ പള്ളിയാണ് ഈ കാണുന്നത്. അതാണ് തലശ്ശേരി അല്ല, തലശ്ശേരി വെച്ച് ഏറ്റവും വലിയ പള്ളിയല്ലേ. ഒരു രക്ഷയില്ല, നിങ്ങളൊന്ന് ഫോട്ടോ എടുക്കാനാണ് അതിലൊക്കെ അടിപൊളി. ഫോട്ടോ എടുക്കാനല്ല, കുംഭസാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ക്രിസ്ത്യാനികൾ അടിപൊളി അമ്പലം അല്ല, അടിപൊളി പള്ളി, കിടുപ്പള്ളി. സഹേത് പള്ളിന്റെ അകത്തായിരുന്നു നോക്കിയിരുന്നത്. ഏഷ് ഇത് ഉണ്ടോ, നല്ല ഹൈറ്റിലാട്ടെ ഈ സംഭവം. ഇതിന് എന്താ പറയുന്നത് അറിയത്തില്ല, നമ്മള് കൊടിമരം അറിയും, ഇതിനും കൊടിമരം തന്നെയാണ്. ഏഷ് നല്ല ഹൈറ്റ് ഉണ്ടാട്ടെ ഈ വീരക്കാരനല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. തലശ്ശേരിയിൽ വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയ പള്ളിയാന്നാ പറഞ്ഞത്. ഏഷ് പള്ളിയുടെ താഴോട്ട് ഇറങ്ങി നോക്കാം. ഇവിടെ ആരെ രണ്ടുപേര് വന്നിപ്പോ മെഴുകേരി കത്തിച്ചുണ്ട്, ഒന്ന് കെട്ടുപോയി കത്തിച്ചാലോ. കത്തൊന്നുമില്ല, ആ കത്തി, ഏ കത്തി കേട്ടാ, കള്ളം പറയുന്നല്ല കേട്ടോ. ഈ വർക്കൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് നല്ലൊരു വ്യൂ ആയി. എന്താണ് ഈ സൈഡിൽ രണ്ട് മൂന്ന് മലകൾ, പിന്നെ തെങ്ങ്, പിന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ പള്ളി. അതുകൊണ്ട് അവന്മാരൊക്കെ താഴെയുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട് രക്ഷയില്ല. അടിപൊളി. ഓ ഇല്ല മണ്ടാശം, ഇതിന് മണ്ടാണെന്നുണ്ടോണ്ട. പിന്നെ അവിടെ ഒരു ചേച്ചിയും കൊച്ചിരിപ്പുണ്ട്. അവിടെ കേട്ടോ സെമിത്തേരി കല്ലറ. നമുക്ക് ഈ അതിമനോഹരമായ പള്ളിയിലൂടെ ചുമ്മാ നടക്കാം. ഇതൊരു പ്രത്യേക സുഖം കേട്ടോ ഇല്ല നടക്കാൻ. ഞാൻ ക്രിസ്ത്യാനി അല്ലേ, അല്ല അത് കുഴപ്പമുണ്ടാവും. ചർച്ച എന്നെ നോക്കുന്നുണ്ട് കുറച്ച് പേര് തിരിച്ചു പോയേക്കാം, അവിടെ അവിടെ ആള് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല. ഇത് എന്റെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ ആട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചത്, ഈ ഫ്രണ്ടിൽ കാണുന്നതല്ല. അടിപൊളിയാണ്, ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കൊറേ വട്ടം പള്ളി കാണിച്ചു. എടാ ഇത് എപ്പം തീരുന്ന
വിളക്ക് എല്ലാം ഷൂ ഉണ്ട് ചുമ്മാറ നമ്മള് വന്ന ബസ് പോയി ഇപ്പൊ ഒരു കുറച്ച് മുന്നേ നമ്മളെ ഫ്രണ്ടിലേ പോയി അത് സാരല്ല ഇപ്പൊ അടുത്ത ബസ് ഇനിയിപ്പോ ഇവിടെ നിന്നില്ല ആലക്കോട് വരെ നടക്കണം നടക്കൂലേ സൂര്യ സിൽക്സിന്റെ ജെ എസ് മാൾ അടിപൊളിയാ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആലക്കോട് നിന്ന് ചെറുപുഴയിലെത്തി പിന്നെ അധികം ഫുഡ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം ഡ്യൂറേഷൻ ഇപ്പം തന്നെ അധികം ഉണ്ട് അതുകൊണ്ട് അപ്പൊ ഒന്നുകൂടി പറ പടം ലിറ്റ പടം അടിപൊളി പടം അപ്പൊ എല്ലാരും പോയി കാണാം അത്രേ ഉള്ളൂ ഏച്ചപ്പൊ അത്രേ ഉള്ളൂ പറയാൻ നമ്മുടെ ഈ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ ഇത്ര ഇതുകൊണ്ട് അവസാനിക്കുകയാണ് ഏച്ചപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ആ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിടുക അപ്പൊ ഏച്ചപ്പ ഏച്ചപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന പോലെ ബൈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയാം അത് പറഞ്ഞാൽ ആ പോകുന്ന ഷിഫ്റ്റ് കണ്ട അതെന്റെ സ്കൂളത്തെ പ്രിൻസിപ്പാളിന്റെ വണ്ടിയാ ആ പോകുന്ന ഷിഫ്റ്റ് സാരമില്ല.